നമസ്കാരം, ഞാൻ ശ്രീനാഥ്. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന രാധാകൃഷ്ണ പെയിന്റിങ്ങിനെ ഇന്ന് ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. കണ്ണ് തെളിച്ച് കറുപ്പ് എഴുതി അതിന്റെ പൂർണ്ണ രൂപത്തിൽ നമ്മൾ ഇന്ന് ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക, സ്കിപ്പ് ചെയ്ത് കളയരുത്. കാരണം നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. കുറച്ച് ടൈം ലാപ്സ് ആണ്, കാരണം അത്രയും വലിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിനെ വളരെ ചുരുക്കി ഒരു 20 മിനിറ്റിൻ്റെ അടുത്ത് എത്തിക്കാനായിട്ട് ഒരുപാട് പാട് കിട്ടുന്നു. എന്നാലും നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കൊടുക്കും. ആദ്യം നമ്മളിവിടെ ചെയ്യുന്നത് ലിപ്പിന് കളർ കൊടുക്കുകയാണ്. അപ്പോൾ ലിപ്പിന് കളർ കൊടുക്കാനായിട്ടുള്ള റെഡ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ട രീതി, സ്കാർലറ്റിലേക്കും സാപ്പ് ഗ്രീനും എല്ലോയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കളറിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ പോയി കാണുക. അപ്പോൾ നമ്മൾ ആ റെഡിനെ നമ്മൾ വൈറ്റ് വെച്ച് ഷെയ്ഡ് ചെയ്ത് നമ്മളൊരു ഷെയ്പ്പാക്കി എടുക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ലിപ്പ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മളതിനൊരു പൂർണ്ണമായിട്ടുള്ളൊരു ഷേപ്പിലോട്ട് നമ്മൾ എത്തിച്ച് എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ കളറുകൾ എല്ലാം ഒരു 100% നമ്മളെല്ലാ ഏരിയയിലും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ കറുപ്പ് എഴുതുന്നത്. ഈ ബ്ലാക്ക് കളറ് കൊണ്ട് ലൈൻസ് ഇടുകയാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 00 ലോങ് ഹെയർ റൗണ്ട് ബ്രഷാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലോങ് ഹെയർ ആയിട്ടുള്ള പല നമ്പറിലുള്ള ബ്രഷുകൾ നമുക്ക് ഉപയോഗിക്കാം. അതൊക്കെ ഓരോ പടത്തിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇവിടെ കളറായിട്ട് ബ്ലാക്കിന് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ അക്രിലിക്കിൻ്റെ ബ്ലാക്കും ഇന്ത്യൻ ഇങ്ക് ബ്ലാക്കുമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഇങ്ക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രഷ് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് സ്മൂത്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ നമ്മൾ വാട്ടർ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇന്ത്യൻ ഇങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കറുപ്പിന് നല്ല കട്ടിക്കറുപ്പായിട്ട് നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ അഥവാ നമ്മൾ അക്രിലിക്കിൻ്റെ കൂടെ വാട്ടർ ഉപയോഗിച്ച് ലൂസാക്കി ലൈൻ ഇടാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ബ്ലാക്കിന് അത്രയും ഒരു കടുപ്പം ഉണ്ടായിരിക്കില്ല. അപ്പോൾ വാട്ടറിന് പകരം, വെള്ളത്തിന് പകരം നമ്മൾ ഇന്ത്യൻ ഇങ്ക് ഉപയോഗിച്ച് അക്രിലിക്കിനെ ലയിപ്പിച്ച് ലൂസാക്കി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെയ്യാനും എളുപ്പമായിരിക്കും, നമുക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള ഒരു ബ്ലാക്കിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. പിന്നെ നിങ്ങൾ കറുപ്പ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ മാക്സിമം നമ്മൾ വരയ്ക്കുന്ന ലൈൻസ് ഒരു 80% എങ്കിലും ഒരേ അളവിലായിരിക്കണം. പല അളവായി പോയി കഴിഞ്ഞാൽ അത് നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങളുടെ ആ ഒരു ഫൈനൽ റിസൾട്ട് അത് വളരെ മോശമാകാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങളിലെ ഏറ്റവും അവസാനമാണ് നമ്മൾ ബ്ലാക്ക് ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് ഫില്ല് ചെയ്യാനുള്ള കളറുകളെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് അതിനെ ഒരു ഫൈനൽ ഷെയ്പ്പാക്കി വെച്ചതിന് ശേഷമാണ് നമ്മളതിൻ്റെ ബോർഡർ പോലെ നമ്മൾ ബ്ലാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് നമ്മുടെ ഫേസിൻ്റെ ബോർഡറാണെങ്കിലും ഓർണമെൻറ്റ്സിൻ്റെ ബോർഡറാണെങ്കിലും നമ്മൾ ബ്ലാക്ക് ലൈൻസ് കൊണ്ട് അതിനെ പൂർത്തീകരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഹെയർ ആണെങ്കിലും അങ്ങനെയുള്ള ചെറിയ സ്ഥലങ്ങളിൽ നമ്മൾ ബ്ലാക്ക് കൊണ്ട് കവർ ചെയ്ത് വിടാറുമുണ്ട്. അപ്പോൾ ബ്ലാക്ക് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് വേറെ ഏതെങ്കിലും ഡിസൈൻ, മുടിയുടെ ഡിസൈനായിട്ട് കുറച്ച് ബ്രൗൺ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്തിട്ട് അതിനെ ബ്ലാക്ക് കൊണ്ട് ലൈൻസ് ഇട്ട് മുടിയുടെ ഷേപ്പ് നമുക്ക് ആക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ബ്ലാക്ക് ലൈൻസ് ഇട്ട് നമ്മുടെ ചിത്രത്തിനെ പൂർണ്ണ രൂപത്തിലാക്കി അതിനുശേഷമാണ് നമ്മൾ കണ്ണ് തെളിച്ച് പടത്തിനെ ഫിനിഷ് ചെയ്യുന്നത്. ഇനി ബ്ലാക്ക് ലൈൻസ് നമ്മളിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ വരയ്ക്കുന്ന ലൈൻസ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തീർച്ചയായും ഉടൻ തന്നെ നമ്മൾ വെറ്റായ ഒരു ബ്രഷ് എടുത്ത് നമ്മൾ വരച്ച ലൈൻ്റെ മുകളിൽ വരച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത്, വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് അതിനെ ഒന്ന് ലയിപ്പിച്ചെടുക്കുക. അതിന് ശേഷം മാത്രമേ ഒരു കോട്ടൺ തുണി കൊണ്ട് നമ്മളതിനെ ഒപ്പിയെടുത്ത് മാറ്റാവുള്ളൂ. അതല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ തുണി കൊണ്ടോ കൈ കൊണ്ടോ തുടയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത് വളരെ ഹാർഡായിട്ട് തന്നെ ഇവിടെ പൂർണ്ണമായിട്ട് നമുക്ക് നീക്കം ചെയ്യാൻ പറ്റാത്ത രീതിയിലാകും. പിന്നീട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ, പിന്നീട് അത് നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ഇതിന് മുമ്പ് അപ്ലൈ ചെയ്തിരിക്കുന്ന കളറുകൾക്കും ഡാമേജ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ മിസ്റ്റേക്ക് വരുന്ന ആ നിമിഷം തന്നെ നമ്മൾ അടുത്തിരിക്കുന്ന ബ്രഷ് വെറ്റാക്കി നമ്മളതിനെ ഒന്ന് ലയിപ്പിക്കുക. അതിന് ശേഷം ആ പെയിൻ്റ് ഒന്ന് ലൂസായതിന് ശേഷം നിങ്ങൾ ഒരു തുണി കൊണ്ട് അതിനൊപ്പി എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ ബ്ലാക്ക് അവിടെ നിന്ന് മാറിക്കിട്ടും.
അതിനുശേഷം നമ്മൾ ആ വെള്ളം ഒപ്പിയെടുത്ത സ്ഥലം ഒന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രം അടുത്ത ലൈൻസ് ഇടുക. അതല്ല എന്നുണ്ടെങ്കിൽ വെറ്റായിട്ട് തന്നെ അടുത്ത ലൈൻസ് ലൈൻ നമ്മൾ ഇടുകയാണെങ്കിൽ ആ ഇടുന്ന ലൈനും സ്പ്രെഡ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം വീണ്ടും thank you.
ഇതുപോലെ തന്നെയാണ് നിങ്ങളും ചെയ്യേണ്ടത്. നിങ്ങൾ എപ്പോഴും നമ്മുടെ thank you.
രൂപങ്ങളാണ് നമ്മൾ വരയ്ക്കാറുള്ളത്. അപ്പോൾ ഇവിടെയും നമ്മൾ സിംബോളിക്കായിട്ട് തന്നെയാണ് നമ്മൾ കണ്ണ് വരയ്ക്കുന്നതും. പക്ഷേ വളരെ മനോഹരമായിട്ടും ഇല്ലെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. ബ്ലാങ്ക് ഉപയോഗിച്ച് ഷേപ്പ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയുടെ ഏരിയ ലൈറ്റ് കളറുകൾ ഏതെങ്കിലും ഉപയോഗിച്ച് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. അതിനുശേഷം ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ബ്ലാക്ക് ഉപയോഗിച്ച് അതിനെ ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് രണ്ട് ഫേസിലുമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്ത് വരണം. പൊട്ട് കുറികളെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്ത് അതിനുശേഷമാണ് നമ്മൾ കണ്ണ് തെളിക്കുന്നത്. ഇപ്പോൾ രാധയുടെയും കൃഷ്ണൻ്റെയും മുഖത്തുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഫിനിഷാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ കണ്ണ് തെളിക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കൃഷ്ണമണിയുടെ ആ ലൈറ്റ് ഏരിയ നമ്മൾ ബ്ലാക്ക് കൊണ്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്ലാക്ക് മാത്രമേ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സിംബോളിക്കായിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബ്ലാക്ക് കൊണ്ട് കട്ട് ചെയ്ത് അതിനുള്ളിൽ ഒരു ചന്ദ്രക്കുല മാർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ചന്ദ്രക്കുല മാർക്ക് കൊടുക്കുന്നത് ആ ഒരു റിഫ്ലക്ഷൻ, ഒരു ജീവൻ വെക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഫീല് നമുക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചന്ദ്രക്കുല മാർക്ക് കൊടുക്കുന്നത്. വെറുതെ ഫുള്ള് നമ്മൾ ബ്ലാക്ക് അടിച്ച് വെക്കരുത്. ഈ രീതിയിൽ കണ്ണ് വരച്ച് ഫിനിഷ് ചെയ്ത് നമുക്ക് ബോർഡർ കൊടുക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ബോർഡറുകൾ വരയ്ക്കാം. ഞാനിവിടെ ജസ്റ്റ് വൈറ്റ് ബോർഡർ മാത്രമേ ഉള്ളൂ. അതിന് ഓൾറെഡി ഞാൻ മാസ്കിംഗ് ടേപ്പ് ഞാൻ ഒട്ടിച്ചിരുന്നു. അപ്പോൾ ബോർഡർ വരയ്ക്കണമെങ്കിൽ ബോർഡർ വരച്ച് നിങ്ങൾക്ക് ഈ ചിത്രം സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.